നസ്കർ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കടന്നു കയറി നിരപരാധികളായ മനുഷ്യരെയും ഇസ്രായേൽ പട്ടാളക്കാരെയും കൊന്നു തള്ളിയിട്ട് ഇന്ന് 10 ദിവസം പൂർത്തിയാവുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ 10ാം ദിനമായി ലോകമാധ്യമങ്ങൾ ആചരിക്കുന്നു. ഓരോ ദിവസം ചെല്ലും തോറും ഹമാസ് തീവ്രവാദികൾ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. 1400ലധികം ഇസ്രായേലുകാർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും തട്ടിക്കൊണ്ടുപോയവരുടെ എണ്ണം 200 കടന്നിരിക്കുന്നു എന്നുമാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. 100ൽ താഴെ ആളുകളെ തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. പിന്നീട് അത് 150 ഉയർന്നു. ഇന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 199 പേരെ തട്ടിക്കൊണ്ടുപോയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 200ലധികം വരുന്നവർ മഹാഭൂരിപക്ഷവും ഇസ്രായേലി പൗരന്മാരാണ്. ഇസ്രായേലി പട്ടാളക്കാരുണ്ട്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കാനഡയുടെയും ഒക്കെ പൗരന്മാരടക്കം ഏതാണ്ട് 200ലധികം പേർ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിലാണ്. ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1400 കടന്നതായും റിപ്പോർട്ടുകൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അന്ന് മുതൽ രാവിലെയും വൈകുന്നേരവും ഇസ്രായേലി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ഇസ്രായേലിലെ പട്ടാളവുമൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു ഗാസയെ ഞങ്ങൾ തകർക്കുമെന്ന്. 10 ദിവസമായിട്ടും ഇതുവരെ ഗാസയിൽ കടന്നു കയറിയുള്ള ആക്രമണം ആരംഭിച്ചിട്ടില്ല. അതിൻ്റെ കാരണമായി പലത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് 200 ഇസ്രായേലി പൗരന്മാരും മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാരും ഹമാസിന്റെ കസ്റ്റഡിയിലായതുകൊണ്ട് ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ഒഫൻസിന് ഇറങ്ങിയാൽ അവർ വധിക്കപ്പെടുമെന്നും അത് ഇസ്രായേലിലടക്കം സഖ്യ രാജ്യങ്ങളിൽ വലിയ അതൃപ്തിക്ക് കാരണമാകുമെന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടിക്കും എന്ന് പറയുന്നതല്ലാതെ 10 ദിവസമായും ഇസ്രായേൽ ഗാസയിൽ കടന്നു കയറി ആക്രമണം ആരംഭിച്ചിട്ടില്ല. അതേസമയം അന്നു മുതൽ തുടങ്ങിയ ബോംബ് വർഷം തുടരുന്നുമുണ്ട്. ഇന്ന് രാവിലെ നിലയ്ക്കാതെ ബോംബ് വർഷിക്കുകയാണ് എന്നാണ് അൽ ജസീറ അടക്കമുള്ള BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അനേകം ഇസ്രായേൽ ബോംബുകൾ ഗാസയിൽ നിപതിച്ചുകൊണ്ടേയിരിക്കുന്നു. ബോംബ് മഴകൾ അവിടെ തുടരുകയാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ തന്നെ ഏതാണ്ട് 1000 മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. കണക്കെടുക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഫലസ്തീനികൾ കൊല്ലപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. 2750 ഫലസ്തീനികളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 9000ലധികം പേർക്ക് പരിക്ക് പറ്റിയതായും റെഡ് ക്രോസ് അടക്കമുള്ള സംഘടനകൾ അറിയിക്കുന്നു. ഏറ്റവും സങ്കടകരമായ കാര്യം അതാണ്, ഹമാസ് തീവ്രവാദികൾ അഴിച്ചുവിട്ട ആക്രമണത്തിന് ഇരയാകുന്നത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പാവപ്പെട്ട നിരപരാധികളായ ഫലസ്തീനികളാണ്. ഫലസ്തീനികളുടെ കണ്ണുനീരിനെ അവഗണിക്കാൻ ഏത് ഇസ്രായേലി പ്രേമിക്കും കഴിയില്ല എന്നതാണ് സത്യം. ഇസ്രായേലിന്റെ ഭാഗത്ത് ന്യായമുണ്ട്. ഇസ്രായേലിലെ പൗരന്മാരെയും പട്ടാളക്കാരെയും കൊന്നുതള്ളിയ ഹമാസിനെ തുടച്ചു നീക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഹമാസിനെ തുടച്ചു നീക്കുന്നതിൻ്റെ പേരിൽ പാവപ്പെട്ട ഫലസ്തീനികളുടെ ജീവൻ കൊത്തിപ്പറിക്കുന്നത് ഉചിതമാണോ? ഈ ചോദ്യം മനസാക്ഷിയുള്ളവർ ഉയർത്തേണ്ടത് തന്നെയാണ്. ഇസ്രായേലിന്റെ ബോംബ് വർഷത്തിൽ 1000 കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേകം പേർക്ക് പരിക്കേൽക്കുന്നു. വടക്കൻ ഗാസയിലെ ആശുപത്രികളെല്ലാം നിറഞ്ഞു കവിഞ്ഞു. അവിടെ മരുന്നില്ലാതായിരിക്കുന്നു, വൈദ്യുതി ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് പല ആശുപത്രികളും ഇപ്പോൾ മോർച്ചറികളായി മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. റാഫ അതിർത്തി തുറന്ന ലോകരാജ്യങ്ങളുടെ സഹായം ഈജിപ്തിലൂടെ ഗാസയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചെങ്കിലും അത് ഇടയ്ക്ക് വെച്ച് അവസാനിച്ചതായി കരുതുന്നു. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ 8 മണിക്കൂർ തുറക്കാമെന്ന് ഈജിപ്ത് സമ്മതിച്ചിരുന്നു. എന്നാൽ അതിനുവേണ്ടിയുള്ള വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ശ്രമവും പരാജയപ്പെടുകയാണ്. ഇസ്രായേലിനോട് കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളിൽ എടുത്തെടുത്ത് പറയുമ്പോഴും അതിന് ഹമാസിനെ തുടച്ചു നീക്കണം എന്ന വാദം അംഗീകരിക്കുമ്പോഴും ഫലസ്തീനിലെ ജനതയെ അനാവശ്യമായി പീഡിപ്പിക്കുന്നു, കൊല്ലുന്നു എന്ന ആരോപണം തള്ളിക്കളയാൻ കഴിയില്ല. അത്ര സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് ഫലസ്തീനിലെ ജനത കടന്നുപോകുന്നത്. ആ കണ്ണുനീർ കാണാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജോ ബൈഡൻ പോലും പറഞ്ഞത്, സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഹമാസിനെ തുടച്ചു നീക്കുന്നതിന് ഞങ്ങളുടെ പിന്തുണയുണ്ട്, എന്നാൽ അതിന്റെ പേരിൽ ഗാസ പിടിച്ചെടുത്ത് നിരപരാധികളെ കൊന്നു തള്ളരുത്, ഗാസയിൽ ജീവിക്കുന്ന മനുഷ്യരെ പട്ടിണിക്കിട്ടും ചികിത്സ നിഷേധിച്ചും കൊല്ലരുത് എന്ന് ജോ ബൈഡന് പോലും പറയേണ്ട സാഹചര്യമുണ്ടായി. വളരെ സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഗാസ. ഗാസയിൽ ആക്രമിക്കാൻ ഏതാണ്ട് 400,000 പട്ടാളക്കാർ കരുതലോടുകൂടി കാത്തിരിക്കുന്നു എന്നാണ് ഇന്ന് രാവിലെയും ഇസ്രായേൽ സേന പറഞ്ഞത്. ഏതു നിമിഷവും ഒരു ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കടന്നു കയറും, എത്ര കാലം നീണ്ടാലും ഗാസയിലെ ഓരോ വീടിനുള്ളിലും കയറി ചെന്ന് ഓരോ ഹമാസ് തീവ്രവാദിയും പിടികൂടി കൊന്നു തള്ളി അവസാനിപ്പിക്കുന്നതാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ സ്ഥിതിഗതികൾ വഷളാക്കിക്കൊണ്ട് ഗാസയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന ഇസ്രായേലിന് അതിശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നു. ഇറാൻ ഇതുവരെ നിശബ്ദമായിരിക്കുകയായിരുന്നു.
ഞങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള തർക്കമാണ്. ഇറാന് യാതൊരു പങ്കുമില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇസ്രായേൽ സേന ഗാസയിൽ കടന്നു കയറി ആക്രമണം അഴിച്ചുവിട്ടാൽ ഈ യുദ്ധം മറ്റ് രാജ്യങ്ങളിലേക്ക് പടരില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പു നൽകാൻ കഴിയില്ല. ഗാസയിൽ ആക്രമണം ഉണ്ടായാൽ കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരിക്കില്ല ഞങ്ങളുടെ നിലപാട് എന്നാണ്. ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു രാജ്യമാണ് ഇറാൻ. ഇറാൻ പരസ്യമായി പറയുന്നു ഗാസയിൽ ഇസ്രായേൽ കടന്നു കയറിയാൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന്. എന്ന് മാത്രമല്ല, ഇറാന്റെ പിന്തുണയോടെ ഹിസ്ബുള്ള പരിപൂർണ സജ്ജമായി ഇസ്രായേലിനെ ആക്രമിക്കാൻ കോപ്പുകൂട്ടുകയാണ്. ഒരുപക്ഷെ ഗാസയിലേക്ക് കടന്നു കയറാൻ ഇസ്രായേൽ അല്പം മടിക്കുന്നത് അല്ലെങ്കിൽ വൈകുന്നത് ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണം മുൻകൂട്ടി കണ്ടുകൊണ്ടാവാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ യുദ്ധം വൈകും, അതായത് ഗാസയിലേക്ക് കടന്നു കയറുന്നത് വൈകും, അവർ ഇസ്രായേലിന്റെ ലെബനീസ് അതിർത്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതായത് ഗാസയിലേക്ക് കടന്നു കയറുന്നതിന് മുൻപ് തന്നെ ഹിസ്ബുള്ളയെ നേരിടുക. ഹിസ്ബുള്ള ഇപ്പോൾ ലെബനീസ് അതിർത്തിയിൽ നിന്നും ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. ഇന്നലെ ഒരു ഇസ്രായേലി പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടിരുന്നു. ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഗാസയെ തൊട്ടാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് ഹിസ്ബുള്ള പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള ഇറാന്റെ പിന്തുണയോടെ ഇറാന്റെ ആയുധ സംവിധാനങ്ങളോടെ വളർന്നു പന്തലിച്ച ഭീകര സംഘടനയാണ്. ഹിസ്ബുള്ള ഭീകര സംഘടനയാണെങ്കിലും ഒരു രാജ്യത്തിന്റെ മുഴുവൻ തന്ത്രങ്ങളും ആയുധങ്ങളും ഹിസ്ബുള്ളയ്ക്ക് സ്വന്തമായി ഉണ്ട്. ഇത് ഗൗരവത്തോടുകൂടി തന്നെയാണ് ഇസ്രായേൽ കരുതുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധതന്ത്രത്തിലും മാറ്റമുണ്ടായേക്കുമെന്ന സൂചനയാണ് ഇന്ന് പുറത്തു വരുന്നത്, 10-ാം ദിവസം പുറത്തു വരുന്നത്. ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തി, അതായത് ലെബനീസ് അതിർത്തി പൂർണ്ണമായും ഒഴിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇസ്രായേൽ സേന പുറത്തിറക്കിയിരിക്കുന്നു. ഏതാണ്ട് 2 കിലോമീറ്ററോളം ലെബനീസ് അതിർത്തിയിൽ നിന്നും ഇസ്രായേലിലെ പ്രദേശങ്ങൾ ഏതാണ്ട് 28 ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിച്ചു തുടങ്ങുന്നു. ഈ ഗ്രാമങ്ങളിലെ ആയിരക്കണക്കിന് ആളുകളെ ഇസ്രായേലിന്റെ മധ്യഭാഗത്തുള്ള ഹോട്ടലുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയാണ്. അത് ഇസ്രായേൽ യുദ്ധതന്ത്രം മാറ്റിപ്പിടിക്കുന്നതിന്റെ ഭാഗമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഗാസയിലേക്ക് കടന്നു കയറാൻ നേരിട്ട് ഓരോ ഹമാസ് തീവ്രവാദികളുടെയും വീടുകളിൽ കയറി പിടികൂടാൻ അവരെ കൊന്നുതള്ളാൻ പദ്ധതിയിടുമ്പോൾ തന്നെ മറുഭാഗത്തെ മറ്റൊരു യുദ്ധതന്ത്രം എന്ന നിലയിൽ, 2-ാം യുദ്ധമുഖം എന്ന നിലയിൽ ലെബനീസ് അതിർത്തിയിൽ പഴുതടച്ച് കടന്നു കയറാനുള്ള നീക്കവും നടത്തുന്നു. അതായത് ഒരേ സമയം 2 യുദ്ധമുഖങ്ങൾ തുറന്നായിരിക്കും ഇസ്രായേൽ രംഗത്തിറങ്ങുക. ഒരുപക്ഷെ ആദ്യം ആക്രമിക്കുന്നത് ലെബനനെയാവും എന്ന് സൂചനയുണ്ട്. ഇസ്രായേൽ അങ്ങനെ തന്നെ പറഞ്ഞു, ലെബനൻ എന്ന രാഷ്ട്രം ഇതിൽ കക്ഷിയല്ല എന്നത് ഞങ്ങളുടെ വിഷയമേ അല്ല. ലെബനനിൽ നിന്നും ഹിസ്ബുള്ള ഭീകരവാദികൾ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ച് ലെബനനെ ആക്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെബനൻ ഒരു രാജ്യമാണ്. ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലാണ് ലെബനനിലെ പല ഭാഗങ്ങളും. കാരണം ഇറാന്റെ പിന്തുണയോടുകൂടി ലെബനന്റെ പല ഭാഗങ്ങളുടെയും നിയന്ത്രണം ഹിസ്ബുള്ള കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ആക്രമണം അഴിച്ചുവിടുന്നത്. അത്തരത്തിൽ ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായാൽ ലെബനന് നേരെ ഞങ്ങൾ ആക്രമിക്കുമെന്നും ലെബനനെ തകർത്ത് കളയുമെന്നും നശിപ്പിച്ച് കളയുമെന്നുമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേൽ. ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ വൈകുന്നത് ലെബനനിൽ നിന്നുള്ള ആക്രമണം മുൻകൂട്ടി കണ്ടുകൊണ്ടാണെന്നും ഇറാന്റെ പിന്തുണയോടുകൂടി ഹിസ്ബുള്ള രംഗത്തിറങ്ങിയാൽ ഇറാൻ ഇസ്രായേലിനെ യുദ്ധം ചെയ്യുന്നതിന് തുല്യമാകുമെന്നും കണക്കാക്കുന്നു. ഇതേസമയം അമേരിക്ക മുന്നറിയിപ്പും പിന്തുണയുമായി രംഗത്തുണ്ട്. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലങ്കൻ തുടർച്ചയായി പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. സൗദി അറേബ്യയിൽ പോയി സന്ദർശനം നടത്തി, ഈജിപ്തിലും ജോർദാനിലും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് ചർച്ചാ നേതൃത്വം കൊടുക്കുന്നത് ആന്റണി ബ്ലങ്കൻ തന്നെയാണ്. അതിനിടയിൽ കേൾക്കുന്ന പുതിയൊരു വാർത്ത ജോ ബൈഡൻ നേരിട്ട് ഇസ്രായേൽ സന്ദർശിക്കുന്നു എന്നതാണ്. അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ തന്നെ ഇസ്രായേലിന് കാവലൊരുക്കിയിട്ടുണ്ട്. ജോ ബൈഡൻ നേരിട്ട് സന്ദർശിക്കാൻ പോകുന്നു. ഏതു നിമിഷവും ജോ ബൈഡൻ ഇസ്രായേലിൽ എത്തിയേക്കും എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത്തരമൊരു നീക്കം ബോധപൂർവം ഞങ്ങളെ പ്രകോപിപ്പിക്കാനാണ്. ജോ ബൈഡന് യുദ്ധഭൂമിയിലേക്ക് എത്താൻ പാടില്ല, അത് ഇറാനെ പ്രകോപിപ്പിക്കും, ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇറാനും പറയുന്നുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ വഷളാവുകയാണ്. ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ വടക്കു നിന്നും തെക്കോട്ടേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, വടക്കൻ ഗാസയിൽ നിന്നും എല്ലാവരും തെക്കൻ ഗാസയിലേക്ക് പോകണം. ആദ്യം വിസമ്മതിച്ചു നിന്നവർ പോലും ഇപ്പോൾ പട്ടിണിയായതോടെ, മരുന്ന് ലഭ്യമല്ലാതായതോടെ, ചികിത്സ ലഭ്യമല്ലാതായതോടെ, വെള്ളം കിട്ടാതായതോടെ തെക്കോട്ട് പോകാൻ തുടങ്ങി. തെക്കുഭാഗത്ത് ഇപ്പോൾ ഇതൊക്കെ ലഭിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. വലിയ മാനവിക ദുരന്തമാണ് ഇപ്പോൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1 മില്യനോളം, അതായത് 10 ലക്ഷത്തോളം ഫലസ്തീനികൾ തെക്കേക്ക് പോയിക്കഴിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് അത്രയും ആളുകളാണ് അവിടെ ഉള്ളത്. അവരിൽ പലരും വിസമ്മതിക്കുകയായിരുന്നു, ഹമാസ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും നിവൃത്തിയില്ലാത്തതുകൊണ്ട് പലായനം തുടങ്ങിയിരിക്കുന്നു. വളരെ ദയനീയമായ കാഴ്ചകളാണ് ഗാസയിൽ നിന്ന് കേൾക്കുന്നത്. വേദനയുടെയും കണ്ണുനീരിൻ്റെയും
സങ്കടത്തിന്റെയും രക്തത്തിന്റെയും ഒക്കെ വാർത്തകളും ദൃശ്യങ്ങളുമാണ് പുറത്തു വരുന്നത്. എന്നാൽ ഹമാസ് തീവ്രവാദികളെ നിലയ്ക്ക് നിർത്താതെ തങ്ങൾ മാനുഷികമായി ഒരു പരിഗണനയും നൽകില്ല എന്ന വാശിയിൽ ഇസ്രയേലും മുമ്പോട്ട് പോകുന്നു. സംഘർഷത്തിന് ഇതുവരെ ഒരു അയവും സംഭവിച്ചിട്ടില്ല. സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണ്.